എങ്ങനെ തിരക്കും, കാലങ്ങളായി വിളിച്ചിട്ട് എന്നിങ്ങനെ ശ്രീദേവി ടീച്ചർ ആലോചിക്കുമ്പോൾ അങ്ങ് ദൂരെ തന്റെ 16-ാം നിലയിലെ ബാൽക്കണിയിൽ പ്രത്യേകിച്ച് ഒരു തിരക്ക്. അക്ഷരങ്ങളെ ശബ്ദം കൊണ്ടടുത്തറിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണ് റീം ടീച്ചർ. ബ്രെയിൽ ലിപിയിൽ കൈകളോടിച്ച് സ്പർശനത്തിലൂടെ ആദ്യാക്ഷരങ്ങൾ അറിഞ്ഞ ടീച്ചർ ഇന്ന് പുതിയ സാങ്കേതികവിദ്യയിലൂടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളെയും അതിലെ കഥാപാത്രങ്ങളെയുമാണ് മനഃപാഠമാക്കിയിരിക്കുന്നത്. റീലുകളിലുള്ള 1 മിനിറ്റ് നേരത്തെ ഓർമ്മകളേക്കാൾ ജീവിതാന്ത്യം വരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്തകളെ സൃഷ്ടിക്കാൻ വായനയ്ക്ക് സാധിക്കുമെന്നാണ് റീം ടീച്ചറുടെ അഭിപ്രായം. കളേഴ്സും ലൈറ്റും ഇല്ലാത്തൊരു ലോകമാണെങ്കിൽ പോലും നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളേഴ്സിനെ നമ്മളതിൽ കൊടുക്കാൻ ശ്രമിക്കും. എസ് എൻ അത് ശരിക്കുള്ള ലിറ്ററൽ മീനിങ്ങിലുള്ള കളറായിരിക്കില്ല, അതിൻ്റെ പല സമയത്ത് ഇമോഷൻസ് ആയിരിക്കും. വേറൊരു ഇമോഷൻ അതിൽ കൊടുക്കാൻ നോക്കും, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ ബിഹേവ് ചെയ്യിപ്പിക്കും, വേറൊരു വോയിസ് അതിന് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വായനകളെ വേറൊരു രീതിയിൽ കാണുന്നത്. ബാല്യകാല സഖിയിലെ സുഹറയും എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കഥയിലെ കുഞ്ഞിപ്പാത്തുമ്മയും ഒക്കെ റീം ടീച്ചറുടെ മനസ്സ് കവർന്നവരാണ്. ഓ ഹെൻറിക്കൊപ്പം ഫ്രാൻസിസ് നൊറോണയും ബിനോയ് തോമസും പ്രിയപ്പെട്ട എഴുത്തുകാർ തന്നെ. പൊതുവെ ചെറുകഥകളായിരുന്നു എനിക്ക് ആദ്യകാലം മുതൽക്ക് ഇഷ്ടം. ഒരുപക്ഷെ ചെറുകഥകൾ വേഗം തീരുന്നുള്ളതുകൊണ്ടായിരിക്കും. ഓ ഹെൻറിയുടെ കഥകളൊക്കെ കുറേ പണ്ടൊക്കെ കുറേ വായിക്കുമായിരുന്നു. ദസ്തേവ്സ്കിയോ ഓ ഹെൻറിയുടെയൊക്കെ കഥകളൊക്കെ വായിക്കുന്നു. മാലോൺ ടൗണിൽ നിന്ന് 2 കിലോമീറ്ററുകളോളം കിഴക്ക് മാറിയാണ് മറ്റു കുടിയേറ്റക്കാരെ പോലെ കെട്ടും ഭാണ്ഡവും ഉറപ്പിറ്റേന്ന് വില്ലുവണ്ടിയിൽ നായനാരുടെ ഇടത്തിലെത്തി വല്യപ്പച്ചൻ വന്നു. ഇപ്പോൾ അധികാരത്തിൽ ഓരോ കഥകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പത്രവും ഒക്കെ വായിക്കാൻ നിരവധി പേർ ശബ്ദം കൊടുക്കാറുണ്ട്. അവരോടും നന്ദി മാത്രം. ഓരോ കഥാപാത്രങ്ങൾക്കും സ്വന്തമായി നിറങ്ങൾ കൊടുത്ത്, രൂപങ്ങൾ കൊടുത്ത്, മനസ്സിൽ രംഗങ്ങൾ വരഞ്ഞിടുമ്പോൾ വായനക്കാരെല്ലാം തുല്യരാകുന്നു. എഴുത്തുകാരൻ ഓരോ വായനക്കാരെയും സ്വതന്ത്രരായി തുറന്നുവിടുകയാണ്. അവർക്ക് അവരവരുടെ ഇടം കണ്ടെത്താം. അവിടെയാണ് വായന അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നത്, ജനാധിപത്യപരമാകുന്നത്. ക്യാമറമാൻ ഗോവിന്ദ് KR നൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.